ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഒരുപാട് ബന്ധുക്കൾക്ക് തന്നെ ഇൻസുലിൻ എടുക്കുന്നുണ്ടാവാം. പലപ്പോഴും അവരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, ഇൻസുലിൻ നമ്മൾ കൈയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ പൂക്കളിൻ്റെ രണ്ട് സൈഡിലുമായിട്ടോ അല്ലെങ്കിൽ തുടയിലോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടയിലോ അല്ലെങ്കിൽ പൂക്കളുടെ സൈഡിലോ വയറിലോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ എടുക്കാമെന്നുള്ളൊരു സൗകര്യമുണ്ട്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അതിൻ്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ബ്ലഡ് ഷുഗർ കൂടിപ്പോകുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള എൻഡ് സ്റ്റേജിൽ കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നെങ്കിൽ, HbA1c കൂടുതലായിട്ട് അനിയന്ത്രിതമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഇൻസുലിൻ, അത് ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്, ലോങ് ആക്ടിംഗ് ഉണ്ട്, അൾട്രാ ലോങ് ആക്ടിംഗ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അതിനെല്ലാം അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതൊരു 100-150 രൂപയ്ക്ക് ഒക്കെ നമുക്ക് നല്ല ബ്രാൻഡഡ് ഇൻസുലിൻ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇൻസുലിൻ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വേണം സൂക്ഷിക്കാനായിട്ട്, ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിൽക്കുന്നത് പോലെ. അപ്പോൾ ഇൻസുലിൻ എടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഭയങ്കര തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് ഒരല്പം ഒരു ചൂടാക്കി കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഇൻസുലിൻ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട കാര്യം, ഈ സൈറ്റ് റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഒരു കുത്തിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കുത്തരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മൊബൈൽ അലാം വെച്ചിട്ട് ആണെങ്കിലും ഇവർക്ക് ഇത് എടുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് തൊട്ട് മുമ്പാണ് ഇൻസുലിൻ എടുക്കേണ്ടത്. ഈ സൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് കുത്തിക്കഴിഞ്ഞാൽ ഒരു 2 വിരൽ വ്യത്യാസത്തിൽ വേണം അടുത്തത് കുത്താനായിട്ട്. അപ്പോൾ ഈ ഇൻസുലിൻ സിറിഞ്ച് എത്ര പ്രാവശ്യം ഉപയോഗിക്കാമെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. 3-4 തവണ ഉപയോഗിച്ചെന്നാൽ ഇൻസുലിൻ സിറിഞ്ച് മാറ്റുന്നതാണ് നല്ലത്. നമ്മൾ ടൂത്ത് ബ്രഷ് എത്ര തവണ എത്ര നാളത്തേക്ക് ഉപയോഗിക്കാമെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ് ഇൻസുലിൻ സിറിഞ്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സിറിഞ്ച് ഒരുപാട് തവണ ഉപയോഗിച്ചെന്നാൽ അതിൻ്റെ നീഡിൽ ബെൻഡാകാനും അത് കൂടുതൽ വേദന ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 4-5 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഐഡിയലി 1 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. എന്നിരുന്നാലും നമ്മളത് വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിച്ചെന്നാൽ കൂടുതൽ തവണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പറഞ്ഞ പോലെ 1 തവണ ഉപയോഗിച്ചിട്ട് ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടൊരു സംഗതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതേപോലെ ഈ ഇൻസുലിൻ സിറിഞ്ച് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യൂണിറ്റിൽ ചിലപ്പോൾ 4-ഇഞ്ച് സിറിഞ്ചസ് ഒക്കെ ആണെങ്കിൽ വ്യത്യാസം വരും. അപ്പോൾ 10 യൂണിറ്റ് ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യം 10 യൂണിറ്റ് തന്നെയാണോ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ ഇൻസുലിൻ്റെ വ്യത്യാസം വരുമ്പോഴും ഈ 100 യൂണിറ്റ്സിൻ്റെയൊക്കെ ഇൻസുലിൻ ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ അതെടുക്കുന്നതിൽ കൃത്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് ഇൻസുലിൻ മാറുമ്പോഴേക്കും പ്രത്യേകമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം, നമ്മൾ ഈ സിറിഞ്ച് എടുത്തതിന് ശേഷം നേരെ പെർപെൻഡിക്കുലറായിട്ട് വേണം കുത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇപ്പോൾ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൽ പെർപെൻഡിക്കുലറായിട്ട് കുത്തി സിറിഞ്ചിൻ്റെ സൂചി മുഴുവനായിട്ടും ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കുത്താനായിട്ട്. അതേപോലെ നമ്മൾ ഇത് കുത്തിയതിന് ശേഷം നമ്മൾ ആ പ്ലഞ്ച് ചെയ്ത് സിറിഞ്ച് അമർത്തി ഒരു 10 സെക്കൻഡ് വരെയെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തിയതിന് ശേഷം ആ സിറിഞ്ച് ഊരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുത്തി കുറച്ച് സമയത്തേക്ക് അത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്നതാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലോട്ട്, ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ കുറച്ച് സിറിഞ്ചൊക്കെ പുറത്തോട്ട് ചാടിപ്പോകാനും വേസ്റ്റ് ആകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്തൊരു കാര്യം, നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇൻസുലിൻ്റെ അളവിൽ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമ്മൾ നിർണ്ണയിക്കുക. GRBS ഒരു കയ്യിൽ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ച് വയ്ക്കുക. എന്നിട്ടൊരു 8 മണിക്കൂർ ഇടവിട്ട് നമ്മുടെ ഷുഗർ ലെവൽ നോക്കി ചെക്ക് ചെയ്ത് ഒരു ഡയറിയിൽ ഡേറ്റും ടൈമും ഷുഗർ ലെവലും എഴുതി സൂക്ഷിക്കുക. എന്നിട്ട് അടുത്ത തവണ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇതും കൂടി, ഈ ഡയറിയും കൂടി ഒന്ന് കാണിക്കുക. അപ്പോൾ ഡോക്ടർക്ക് കൃത്യമായിട്ടത് മെഷർ ചെയ്യാൻ പറ്റും. ഇൻസുലിൻ ടൈട്രേഷനെ സഹായിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. 3 മാസം കൂടുമ്പോൾ HbA1c ലെവൽ നോക്കി അത് 7-ൽ താഴെയാണ് എന്ന് ഉറപ്പ് വരുത്തുക.
എങ്ങാനും ഹൈപ്പോഗ്ലൈസീമിയ സംശയമുണ്ടെങ്കിൽ, ഇപ്പം ചെറിയൊരു ക്ഷീണമുണ്ട് അല്ലെങ്കിൽ തലകറക്കം ഉണ്ടെന്ന് കരുതി ഷുഗർ കുറഞ്ഞു പോയതാണ് എന്ന് കരുതി ഒരുപാട് പഞ്ചസാര എടുത്ത് കഴിക്കാനൊന്നും പോകരുത്. പകരം അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഗ്ലൂക്കോമീറ്ററിൽ നോക്കി ഇത് എഴുതി വയ്ക്കുക. എന്നിട്ട് അത് ഷുഗർ 70 താഴെയായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഞ്ചസാരയായിട്ട് കഴിക്കേണ്ടതുള്ളൂ എന്നുള്ള ഓർക്കുക. അപ്പോൾ പലപ്പോഴും ഒരു 300-400 ഷുഗർ ലെവൽ ആയിരുന്നവർക്ക് 100 തന്നെ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നും, ക്ഷീണം തോന്നും. പക്ഷേ അത് ഹൈപ്പോഗ്ലൈസീമിയ അല്ല. ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഇച്ചിരി നേരത്തെ കഴിച്ചെന്നാലും കുഴപ്പമില്ല, പഞ്ചസാര എടുത്ത് കഴിച്ച് അത് 300-400 തിരികെ എത്തിക്കാനായിട്ട് നമ്മൾ ഒരുപെടരുത്. അത് നമുക്ക് ഉപമിക്കാവുന്നൊരു കാര്യമുണ്ട്. ഡെയിലി 4-5 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 2 കൊടുത്തിട്ട് ഇന്ന് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. പക്ഷേ വാസ്തവത്തിൽ അവൻ ആ 2 ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ലെവല് ഒത്തിരി കൂടി പോകുന്നവർക്ക് ഈ 100-150 താഴുമ്പോഴേക്കും തന്നെ ഇവർക്ക് ഭയങ്കര വേർപ്പും ക്ഷീണവും ഒക്കെ ആയിട്ട് തോന്നും. നമ്മൾ ശരീരത്തെ ആ ഒരു ഷുഗർ ലെവലിലേക്ക് യൂസ്ഡ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പ്രമേഹം ഒത്തിരി കൂടിക്കഴിഞ്ഞെന്നാൽ പലപ്പോഴും നമ്മുടെ ചെറിയ രക്തക്കുഴികളെ ഇത് ദ്രവിപ്പിച്ച് കളയും. സ്മോൾ വെസൽസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി തുടങ്ങിയ പ്രശ്നങ്ങളും, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളും, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും, അതേപോലെ ഈവൻ ക്യാൻസർ പോലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയുക, ഈ ഷുഗറിന് മരുന്ന് കഴിക്കുക, ഇൻസുലിൻ എടുക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഡയറ്റും എക്സസൈസും. ഇപ്പോൾ പല വേറൊരു സ്കൂൾ ഓഫ് തോട്ടാണ് നമ്മൾ പഞ്ചസാര കഴിച്ചിട്ട് ലഡുവൊക്കെ കഴിച്ചിട്ട് കൂടുതൽ എക്സസൈസ് ചെയ്തെന്നാൽ നമുക്ക് ഇൻസുലിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളത്. ഒരു തരത്തിൽ അത് ശരിയാണ്. നമ്മൾ മധുരം കഴിക്കുകയല്ല വേണ്ടത്. അതിന് പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിന് പകരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. അതിൽ കൂടുതലും വെയ്റ്റ് ട്രെയിനിങ് ആണ് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം. ഇപ്പോൾ ഡംബൽ വെച്ചിട്ടുള്ള എക്സസൈസുകൾ, നമ്മുടെ കൈക്ക് മടക്കി നിവർത്തുന്ന എക്സസൈസ് ചെയ്യാം. അതുപോലെ സ്ക്വാറ്റ്സ്, സിറ്റിംഗ് അപ്സ്, നമ്മൾ മുട്ട് മടക്കി ഒന്നിരുന്നതിന് ശേഷം എണീക്കുന്നത്, ഇതെല്ലാം പല തവണകളായിട്ട് ചെയ്യുക. അതായത് ഒരു 5-10 എക്സസൈസ് നമുക്ക് ഒരു 10 ചെയ്യുന്ന പല തുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ച് തന്നെ ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻസുലിൻ്റെ അളവ് നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും മോഡിഫിക്കേഷൻ വഴി ഇത് മാറ്റാനും, ഇൻസുലിൻ എടുക്കുന്നവർക്ക് തന്നെ ഇൻസുലിൻ ഇല്ലാത്ത വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും സാധിക്കും. പക്ഷേ അതിന് നമ്മുടെ അച്ചടക്കത്തോടുകൂടിയുള്ള ഡയറ്റും എക്സസൈസും അത്യാവശ്യമാണ് എന്നൊന്ന് മനസ്സിലാക്കാം. അതുപോലെ എയറോബിക് എക്സസൈസ് നമുക്ക് ഒരു 10 അത് ഒരു 5 ചെയ്യുന്നാൽ നമുക്കത് 50 ഒരു 10 ആക്കാൻ പറ്റുവാണെങ്കിൽ അത് 100 ആക്കാം. അങ്ങനെ പല വിധത്തിൽ, ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ ഒരു 10-20 പ്രാവശ്യം ചാടുക, അല്ലെങ്കിൽ ഒന്ന് കിതയ്ക്കുന്നത് വരെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു 140 കൂട്ടുന്നത് വരെ എക്സസൈസ് ചെയ്യാം. അത് പല തവണകളായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഈ എക്സസൈസ് 1 കൂടുതൽ മടുപ്പിക്കുന്ന എക്സസൈസ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കാനും പറ്റും. നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് പലപ്പോഴും അത് റിവേഴ്സ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഷുഗറുള്ള, ലൈഫ് സ്റ്റൈൽ ഡിസീസുള്ള എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പഴുമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി.